നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവെ ബി ജെ പിയുടെ ഒരു കൂറ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പല കാര്യങ്ങളിലും അവരുടെ സഖ്യത്തെ നമ്മൾ കണ്ടതുമാണ്. അവരുടെ സഖ്യവും കേരളത്തിൽ അവരുടെ എതിരാളി ഇടതുപക്ഷമാണ്. കേന്ദ്രത്തിൽ അവർ ഇടതുപക്ഷവുമായി ചേർന്ന് ബി ജെ പിക്കെതിരെ നിൽക്കും. കേരളത്തിൽ ബി ജെ പിയുമായി ചേർന്ന് ഇടതുപക്ഷത്തിനെതിരെയും നിൽക്കും. എന്തൊരു വിരോധാഭാസമാണല്ലേ! സ്വന്തമായ നിലപാട് പോലുമില്ല. പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നേരത്തെയാക്കിയത് കോൺഗ്രസ് ബി ജെ പി ബന്ധത്തിന്റെ ഭാഗമാണെന്ന ചർച്ച സജീവമാകുകയാണ്. കിടങ്ങൂരടക്കം ബി ജെ പിയുമായുള്ള ബന്ധത്തിന്റെ ചരിത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അക്കമിട്ടതോടെയാണ് ഇക്കാര്യം ചർച്ചയാകുന്നത്. ജനപ്രതിനിധി മരിച്ചതടക്കം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ഒഴിവന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് നടന്നത്. എന്നാൽ പുതുപ്പള്ളിയിൽ ഒരു മാസത്തിനുള്ളിൽ പ്രഖ്യാപനം വന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന വേളയിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണവും നടക്കുകയാണ്. 2015 മാർച്ച് 7 ജി കാർത്തികേയൻ അന്തരിച്ചതിനെ തുടർന്ന് അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ജൂണിലാണ്. കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 6 മാസം കഴിഞ്ഞാണ്. 2019 ഏപ്രിൽ 9 കെ എം മാണി അന്തരിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ അവസാനവും 2018 ജനുവരിയിൽ ചെങ്ങന്നൂരിൽ CPIM-ലെ കെ കെ രാമചന്ദ്രൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് വന്ന ഒഴിവ് നികത്തിയത് 5 മാസമാണ്. 2019 MLA-മാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്ന കോന്നി, വട്ടിയൂർക്കാവ്, അരൂർ, എറണാകുളം മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നത് 4 മാസത്തിനു ശേഷമാണ്. ഇതോടൊപ്പം നടന്ന മഞ്ചേരിയിൽ കോടതി വ്യവഹാരങ്ങളടക്കം ഉണ്ടായെങ്കിലും 1 വർഷത്തെ ഇടവേളയുണ്ടായി. തൃക്കാക്കരയിലും PT തോമസ് അന്തരിച്ച ശേഷം 5 മാസത്തിലായിരുന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന 50-ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിലേത്.